മധുവങ്കലിനും ശാരദാമ്മച്ചയ്ക്കും എന്നെ വലിയ കാര്യം അച്ഛമ്മേ. ആവുന്നിടത്തോളം പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എവിടെ പോയി തങ്ങളെ ചന്ദ്രമാമനെ കൊണ്ട്? ഓ, ഞങ്ങളൊന്നും നടക്കാറിങ്ങിയല്ലേ. എവിടം വരെ പോയി? ഇത്തിരി ദൂരെ നടന്നുള്ളു കുട്ടി, വയൽക്കാര വരെ. നിങ്ങൾ ഇവിടുന്ന് എന്ത് ചെയ്യ? പഴയ ചരിത്രമൊക്കെ പറയുമായിരുന്നു. ചന്ദ്രമാമന് ഞങ്ങളുടെ സ്ഥലമൊക്കെ ഇഷ്ടായോ? നിങ്ങളുടെ സ്ഥലോ? നീ ഇതിന്റെ ഒക്കെ ഓണറായോ? അതറിഞ്ഞില്ലേ, എനിക്ക് 2.5 ഏക്കർ പുരയിടമുണ്ട് ചന്ദ്രമാമ. ഓടനാവട്ടത്ത് ഒരു വീടും കൂടി ഉണ്ടായിരുന്നതാ. അമ്മാവനും മക്കളും കൂടി ഇടിച്ചു തകർത്തു കളഞ്ഞു. നിന്റെ മധുവങ്ങള് അതെല്ലാം പറഞ്ഞു. ആ, എന്നാലും ഒരു തവണയെങ്കിലും നിനക്ക് എറണാകുളത്തിനോ കരുനാഗപ്പള്ളിക്കോ വരാൻ തോന്നിയില്ലല്ലോ. അവളുടെ അവസ്ഥ അതായിരുന്നു ചന്ദ്രേട്ടാ. പോലീസും ശത്രുക്കളും കൂടി കയ്യും വാരിയലും ഒക്കെ തല്ലി ഒടിച്ച് ഒരു ആശുപത്രി കട്ടിലോട്ട് വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അവിടുന്ന് ആയുസിന്റെ ബലം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്നതാ ഇവള്. അതൊക്കെ ശരിയാണ്, പക്ഷേ വിജയനും ഉണ്ട് നിന്നെ കുറിച്ചൊരു പരാതി. നല്ലൊരു ജീവിതം കിട്ടിയപ്പോ നീ എല്ലാവരെയും മറന്നു. ആർക്കാ ചന്ദ്രമാമ എന്നെ വേണ്ടിയിരുന്നത്? എനിക്ക് എന്ത് പറ്റിയെന്നറിയാൻ അച്ഛനും ഒന്ന് തിരക്കി വന്നില്ലല്ലോ. അത് ഞങ്ങളന്ന് വന്നപ്പോ അപമാനിച്ചു വിട്ടത് കൊണ്ടല്ലേ. എന്റെ സ്ഥാനത്ത് ഇവിടെ സൂര്യമോളായിരുന്നെങ്കിലോ? അച്ഛൻ വരാതിരിക്കൂ. സ്വന്തമെന്ന് കരുതുന്ന സ്നേഹത്തിന് മുമ്പില് വലിപ്പച്ചെറുപ്പൊന്നും ഇല്ല അച്ഛമ്മ. കുറച്ചിലോ അസൂയയോ വേദനയോ അപമാനമോ ഒന്നുമില്ല. ആരെയും കുറ്റം പറഞ്ഞതല്ല, പരാതിയുമില്ല. മുത്തച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളെ വേണ്ടവർ നമ്മൾ എവിടെയായിരുന്നാലും തിരക്കി വരും. നമുക്ക് വേണ്ടവരെ നമ്മളും തിരഞ്ഞു പോവും, കണ്ടെത്തും. ഞാനും ആ അഭിപ്രായക്കാരൻ തന്നെ. അത്താഴം കഴിക്കണ്ടേ? നിങ്ങൾ എല്ലാരും കൂടെ അവിടെ എന്ത് ചെയ്യുക? ചുമ്മാ വർത്താനം പറഞ്ഞ് നിൽക്കുക. വാ, ഞാൻ എല്ലാം എടുത്തു വെച്ചു. ഇനി അത് കഴിഞ്ഞ് മതി വർത്താനം. ആ, ഇനി വർത്താനോ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഉടനെ ഞങ്ങൾ തിരിച്ചു പോവാ. ഈ രാത്രിയിൽ തിരിച്ചു പോവാനോ? വേണ്ട വേണ്ട, നേരം വെളുത്തിട്ട് പോയാ മതി. രാത്രി മുഴുവൻ ഉറക്കം ഒളച്ച് ഡ്രൈവ് ചെയ്ത് വല്ല കുഴപ്പമുണ്ടായെങ്കിലോ? എടി മണ്ടി, നിന്റെ വിചാരം ഇപ്പോഴും നീ അങ്ങ് മലബാറില് കാളിയാമ്പുഴയിൽ ആ വീട്ടിലാണെന്നാണോ? ഞങ്ങൾ മലബാറിലോട്ട് നിന്നെ കാണാൻ വന്നിരിക്കുകയാണെന്ന്. ഇവിടുന്ന് കരുനാഗപ്പള്ളിക്ക് 50 കിലോമീറ്റർ തികച്ചില്ല ദൂരം, കൂടി വന്നാ 1 മണിക്കൂർ. ഇത് ഓടനാവട്ടോ? അയ്യോ, ശരിയാണല്ലോ, ഞാൻ ഓർത്തു ഒരുപാട് യാത്ര ചെയ്യണോന്ന്. ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് കാറിൽ കയറി പോയാ 11 മണിക്ക് മുമ്പ് കരുനാഗപ്പള്ളി പിടിക്കാം.